രാജ്യത്താകെ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടങ്ങി. ഇന്നലെ രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 21 ദിവസത്തെ ലോക്ഡൌൺ April 14 വരെയാണ്. ആജ് രാത് 12 ബജേ സേ സമ്പൂർണ്ണ ദേശ് മേ സമ്പൂർണ്ണ ലോക്ഡൌൺ ഹോനേ ജാ രഹ ഹൈ. ലോക്ഡൌൺ തുടരുമെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി. लॉकडाउन का चौथा चरण, लॉकडाउन 4, पूरी तरह नए रंग रूप वाला होगा. ഇത് രാമന്റെ കഥയാണ്, ഹെൽപ്പർ രാമന്റെയും കുടുംബത്തിന്റെയും കഥ. തന്റെ ശാരീരിക വൈകല്യങ്ങൾ മറന്ന് 3 വയറ് നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വികലാംഗനായ ഒരു കുടുംബനാഥന്റെ കഥ. കോൺട്രാക്ടർ ജോസേട്ടൻ്റെ വാടക വീട്ടിൽ കഴിയുന്ന രാമൻ്റെ സ്വപ്നങ്ങൾക്കുമേൽ വീണ കരിനിഴലായിരുന്നു കൊറോണ വൈറസ് മൂലം വന്ന ലോക്ക്ഡൗൺ. എണീറ്റോ, നിങ്ങൾ എന്താ ഇത്ര നേരത്തെ? ഇന്ന് പണി ഉണ്ടാവുന്ന ജോസേട്ടൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് കവലവരെ പോയി നോക്കട്ടെ. നേരത്തെ എന്തില്ലെങ്കിൽ പിന്നെ പണിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലേ? സർക്കാരും സംഘടനകളും മത്സരിച്ച് സഹായങ്ങൾ എത്ര നൽകിയാലും അതൊന്നും കിട്ടാത്തതും അറിയാത്തതുമായ ഒരുപാട് ജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് മാസ്ക്. രാമൻ പണിക്ക് പോകുന്ന ദിവസങ്ങളിൽ കൃഷ്ണേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ഒരു പലഹാരപ്പൊതി കണ്ണന് പതിവുള്ളതായിരുന്നു. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് പണിക്ക് പോകുന്ന ദിവസം ചിക്കനും മീനുമൊക്കെ വാങ്ങിത്തരാമെന്നും കണ്ണന് വാക്ക് കൊടുത്തിരുന്നു. ഇന്ന് പണിയില്ല, വിളിക്കാന്ന് പറഞ്ഞു ജോസേട്ടെ. അതെന്താ, പണികളൊന്നും തുടങ്ങിയില്ലപ്പോ? ജോസേട്ടന് രണ്ട് സ്ഥലത്ത് പണി തുടങ്ങുന്നുണ്ട്, പക്ഷേ കരാർ പണിയല്ല, വിശ്വസച്ചനാണ് പണി. ഈ വയ്യാത്ത കാലം വെച്ച് ഞാനോട് പോയാ മോനാളിക്ക് പിടിക്കോ? ജോസേട്ട സ്വന്തമായിട്ട് പണി തുടങ്ങുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ എന്താ, റേഷൻ്റെ അരി ഉണ്ടല്ലോ, പിന്നെ തമ്പ്രാന്റെ പറമ്പിലെ മുരിങ്ങടലും പപ്പായും ഒക്കെ ഉണ്ടല്ലോ. എന്നാലും കണ്ണന് മീൻ പൊരിച്ച് ചോറ് കൊടുക്കാന്ന് വിചാരിച്ച് പോയതാ. പാവന്റെ കുട്ടി. അച്ഛൻ നേരത്തെ വന്നോ? പാപ്പ ഞാൻ വിളിക്കാം. മോനെ, ഇതാണ് മാസ്ക്. മാസ്കോ? ഇതെന്തിനച്ചാ? മോന് പലഹാരം വാങ്ങാൻ വേണ്ടി അച്ഛൻ കടയിൽ പോയിരുന്നു. അവിടെ പോലീസുകാരുന്നു. അവർ പറഞ്ഞ അച്ഛനോട് പുറത്തിറങ്ങി നടക്കരുതെന്ന്. നാട്ടിലിപ്പേ കൊറോണ എന്ന് പറഞ്ഞ രോഗം വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കെല്ലാം അത് പിടിക്കുന്നാ പറയണേ. നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ഈ മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു അച്ഛനോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ശരി അച്ഛാ, ഞാൻ അതിലൊന്ന് എടുത്തേ. കണക്കെന്താ? ഇത് കവലയില് പാർട്ടിക്കാർ മനസ്സരിച്ച് കൊടുക്കുന്നതാ, അവര് വന്നതാ. നീ ചൂണ്ടെടുത്ത്, ഞാൻ മോന് മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നിങ്ങൾ ഈ വയ്യാത്ത കാലം വെച്ച് മീൻ പിടിക്കാൻ പോണപ്പോ? വയ്യാന്ന് പറഞ്ഞിരുന്ന മോന് നല്ല രുചിയുള്ള മീനൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്താ മോനെ? ഇതാ മാസ്ക്, പോലീസ് മാമൻ പറഞ്ഞത് മറന്നോ? ഇത് കിട്ടിയിട്ട് പോയാ മതി.
രാമനെപ്പോലെ ആരോടും പരാതിയും പരിഭവങ്ങളും അറിയിക്കാൻ അറിവും കഴിവുമില്ലാത്ത ആയിരങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. കൊറോണയ്ക്കെതിരെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. കണ്ണനെ പോലുള്ള മിടുക്കരായ മക്കളിൽ നിന്നാണ് ഭാവിയിൽ ഇത്തരം വൈറസിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള മുൻകരുതലുകൾ നാം തുടങ്ങേണ്ടത്. ബ്രേക്ക് ദ ചെയിൻ.